അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് പത്തിരീൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റിലുള്ളൊരു മുട്ടക്കറിയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടിനൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിനൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ പച്ചമണക്കൊന്ന് പോയി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അര ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടികളൊന്നും കരിഞ്ഞു പോവാത്ത രീതിയിൽ നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ, അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ, ആ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഈ പാല്, തേങ്ങാപ്പാല് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ജസ്റ്റ് കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. കാരണം തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടാണല്ലോ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.